ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ മൂവി, അല്ലെങ്കിൽ ജോൺ വിക്ക് പോലൊരു കിടിലൻ മൂവി. ഇങ്ങനൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആരായാലും തീർച്ചയായിട്ടും പോയി ആ ഒരു മൂവി ട്രൈ ചെയ്ത് നോക്കും. ജോൺ വിക്ക് സിനിമകൾ കണ്ടിട്ടുള്ള ആരാണെങ്കിലും തീർച്ചയായിട്ടും പോയി അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്ത് നോക്കിയിരിക്കും. അപ്പം ഞാനും അങ്ങനെ ഒരു സിനിമ കണ്ടു ഈ അടുത്ത ദിവസം ഇറങ്ങിയ നോബഡി എന്ന ചിത്രം. സോ ആ ഒരു സിനിമയുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ബ്രേക്കിംഗ് ബാഡിലൂടെയും ബെറ്റർ കോൾ സോൾ എന്ന സീരീസിലൂടെയൊക്കെ പരിചിതമായിട്ടുള്ള ബോബ് ഒഡൻകർക്കാണ് ഈ ഒരു ചിത്രത്തിനകത്ത് പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ റിലീസായത് ഈ ഒരു കഴിഞ്ഞ ഡേ ആണ്. ഒരു പക്ക ആക്ഷൻ ത്രില്ലർ മൂവിയാണ് നോബഡി എന്ന് പറയുന്നത്. IMDB ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് 7.5 ആണ്. ബോബ് ഒഡൻകർക്കിനെ കൂടാതെ കോണി നിൽസൺ, ക്രിസ്റ്റഫർ ലോയ്ഡ്, അലക്സി സെർബിയാക്കോവ് ഒക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. നോബഡി എന്ന സിനിമ ഇതിൻ്റെ വ്യൂവേഴ്സിനെ രണ്ട് രീതിയിലാണ് ബാധിക്കുന്നത്. ഒന്ന് ജോൺ വിക് സിനിമ കണ്ട ആളുകളെയും ഒന്ന് ജോൺ വിക് സിനിമ കാണാത്ത ആളുകളെയും. സപ്പോസ് നിങ്ങൾ ജോൺ വിക് മൂവി കണ്ടിട്ടാണ് ഈ ഒരു നോബഡി എന്ന സിനിമ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ഫീലിംഗ് ആയിരിക്കും ഈ ഒരു മൂവി നൽകുന്നത്. നിങ്ങൾക്കൊരു പക്ക എക്സ്പീരിയൻസ് ഈ ഒരു മൂവി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ജോൺ വിക് എന്ന സിനിമ കാണാതെയാണ് നോബഡി കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബമ്പർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു മൂവി നൽകുന്നത്. അതിഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ കൊണ്ടാണെങ്കിലും ഇതിൻ്റെ സ്റ്റോറി കൊണ്ടാണെങ്കിലും ഇതിലെ ക്യാരക്ടേഴ്സ് കൊണ്ടാണെങ്കിലും ജോൺ വിക്ക് കാണാതെയാണ് നോബഡി കാണുന്നതെങ്കിൽ ഒരു വമ്പൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു മൂവി നിങ്ങൾക്ക് നൽകുന്നത്. എന്ന് വെച്ച് ജോൺ വിക്ക് കണ്ടതിന് ശേഷം ഈ നോബഡി കാണണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ജോൺ വിക്ക് കണ്ട ആളുകൾക്കും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സിനിമ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ജോൺ വിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോബഡിയും ഇഷ്ടപ്പെട്ടിരിക്കും. ഇനി ഒരു ചിത്രത്തിൻ്റെ പ്ലോട്ടിലോട്ട് കിടക്കുവാണെങ്കിൽ നമ്മുടെ നായകനായിട്ടുള്ള ഹച്ച് മാൻസൽ തൻ്റെ പ്രൊഫഷണൽ കില്ലർ ലൈഫ്, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ലൈഫ് മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിക്കൊണ്ട് ഒരു സാധാരണ ജീവിതം നയിച്ചു പോവുകയാണ്. ഒരു 50-52 പ്രായമുള്ള ആളാണ് നമ്മുടെ നായകൻ. അപ്പം അദ്ദേഹം തൻ്റെ ആ ഒരു ലൈഫ് തൻ്റെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം വളരെ കാമാൻ ക്വയറ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ രണ്ടുപേര് റോബറി നടത്താൻ വരുന്നത്. ഈ ഒരു റോബറി ആയിട്ട് പിന്നീട് അങ്ങോട്ട് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമ നമ്മളോട് പറയുന്നത്. ഈ ഒരു റോബറി ഇവരുടെ വീട്ടിൽ വരുത്തി വെക്കുന്ന ചില കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹച്ച് മാൻസൽ ചില കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നതും ഇത് ഇദ്ദേഹത്തെ ഒരു മാഫിയയുടെ അടുക്കലേക്ക് എത്തിക്കുന്നതും പിന്നീട് അങ്ങോട്ട് നടക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു സിനിമ നമ്മളോട് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ലൊരു കിടലൻ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നത്. അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു തുള്ളി പോലും നമ്മളെ മടുപ്പിക്കാതെ അതിഗംഭീരമായിട്ട് പിടിച്ചിരുത്തിക്കൊണ്ട് പോകുവാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയും ഈ ഒരു സിനിമയ്ക്കുണ്ട്. കൂടാതെ സിനിമയ്ക്കകത്ത് ആക്ഷൻ രംഗങ്ങൾ, അതാണ് ഈ ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ. അതിഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഉടനീളം വന്നു പോകുന്നുണ്ട്. ആകെ ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് മാത്രമാണ് ഈ ഒരു സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ആ ഒരു ടൈമിനുള്ളിൽ ഒരുപാട് കിടലൻ ആക്ഷൻ രംഗങ്ങളും ഒരുപാട് ത്രില്ലിംഗ് മൊമെൻസും ഒക്കെ ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നുണ്ട്. ഇതുകൂടാതെ സിനിമയിലുടനീളം വന്നു പോകുന്ന BGM, അതുപോലെ തന്നെ സോങ്സ്, ഇതുകൂടാതെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കൽ സൈറ്റ്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് ഒരു തരത്തിലുള്ള ഇഫക്റ്റും ഈ ഒരു സിനിമയ്ക്കകത്ത് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. ആകെ ഈ ഒരു സിനിമ കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം പ്രെഡിക്റ്റബിലിറ്റിയാണ്. കാരണം ഓൾറെഡി ജോൺ വിക്ക് മൂവിയൊക്കെ കണ്ട ആളുകൾക്ക് ഏകദേശം ഈ ഒരു സിനിമയുടെ സ്റ്റോറി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു രീതിക്കാണ് ഈ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറി മുൻപോട്ട് പോകുന്നത്. സോ ആ ഒരു പ്രോബ്ലം മാത്രമാണ് എനിക്ക് തോന്നിയത്. സപ്പോസ് ഇനി നിങ്ങൾ ജോൺ വിക്ക് കാണാതെയാണ് നോബഡി കാണുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. സോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക. നമ്മൾ വളരെ ചെറിയൊരു റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.